ഓൺ റെക്കോർഡിൽ ഇപ്രാവശ്യം അഞ്ചാമത്തെ വയസ്സിൽ പാട്ട് പാടി തുടങ്ങിയ ഒരു പെൺകുട്ടി. ഇപ്പോൾ പെൺകുട്ടി എന്ന് വിളിക്കുന്നത് ശരിയല്ല, ഒരു ആൺകുട്ടിയുടെ അമ്മയാണ്. സംഗീത കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യവുമായി കളമശ്ശേരിയിൽ ജനിച്ചു വളർന്ന കുട്ടി. അതിനുശേഷം ദീർഘകാലം വിവിധ വേദികളിൽ വിവിധ കാരണങ്ങളാൽ, സന്തോഷകരമായ കാരണങ്ങളാൽ പാടുകയും തിളങ്ങുകയും ഒക്കെ ചെയ്യുന്നു. അടുത്ത കാലത്തായി അവർ മലയാള സിനിമയിലും ശ്രദ്ധയായി. ഈയിടെ സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ കുട്ടി, ഇനി കുട്ടിയെന്ന് ഞാൻ വിളിക്കില്ല, ഒളിച്ചിരുന്നേ. എന്താണ് ആ ഗാനത്തിൻ്റെ പ്രത്യേകത? ജനകൻ എന്ന സിനിമയിൽ അതാണ് ശരിക്കും ഇന്ന് ഇവിടെ ഇരിക്കാൻ കാരണമാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയല്ല, അല്ല അത് മാത്രമല്ല, മാത്രമല്ല എന്നാലും വളരെ കാലമായിട്ട് പാടിയിട്ട് പറയത്തക്ക നല്ലൊരു എൻട്രി സിനിമയിൽ കിട്ടാതിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ചെറിയതായിട്ടൊരു ഡിസപ്പോയിൻമെൻ്റ്, എന്താണ് ഈശ്വര നല്ലൊരു അവസരം വരണില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്തോ. തീർച്ചയായിട്ടും, പക്ഷെ അതൊന്നും ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇത് ഇത്രയും കിട്ടിയില്ല, ഒരു അംഗീകാരം കിട്ടിയില്ല. അംഗീകാരം അതേപോലെ അതേപോലത്തെ സ്റ്റേജസ് അത് ഞാൻ ഉദ്ദേശിച്ച പോലെ വന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എം ജയചന്ദ്രൻ ചേട്ടനെ പരിചയപ്പെട്ടതും. അദ്ദേഹത്തിൻ്റെ മൂന്നാമത് എനിക്ക് അവസരം തന്നത് ഈ പാട്ടാണ്, ഈ ഒളിച്ചിരുന്നേ, അത് ജനകൻ എന്ന ചിത്രത്തിലെ. അപ്പം അങ്ങനെ ആ പാട്ട് പാടിച്ചു. ആ പാട്ട് ഇന്ന് പുറത്തിറങ്ങി എല്ലാവരും കേൾക്കണം എന്ന് അത്രയ്ക്കൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് ഒരു സംസ്ഥാന അവാർഡ് കിട്ടി. തീർച്ചയായിട്ടും. മുറ്റത്തെത്തും തെറ്റിപ്പൂവിൽ ഒളിച്ചിരുന്നേ, മിണ്ടിപ്പറഞ്ഞേ എന്തോ മെല്ലിപ്പറഞ്ഞേ, ചുട്ടിപ്പായും വണ്ടോടൊപ്പം ഒളിപ്പറന്നേ, മഞ്ഞു പൊഴിഞ്ഞേ എൻ മനം നിറഞ്ഞേ, നെയ്തലാമ്പലായോർമകൾ ഒന്നിച്ചിരുന്നേ, അന്നേ ഒന്നിച്ചിരുന്നേ, കുട്ടിക്കാലത്തേക്ക്. ഈ കളമശ്ശേരിയിലാണല്ലോ പഠിച്ചത്. അമ്മ പാർവതി, അമ്മ പത്മാവതി, രണ്ടുപേരും സംഗീതമായിട്ട് വളരെ അടുത്ത ബന്ധം ഉണ്ടായി. അതെ, എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് പാടുമായിരുന്നു. അമ്മ പഴയ നാടകങ്ങൾക്കെല്ലാം തോപ്പിലാൻഡോ സിഒ ആൻഡോ പഴയ ഗായകരാണ്, അവരുടെ എല്ലാവരുടെയും കൂടെ പാടിയിട്ടുണ്ട്. ഞാൻ പ്രേക്ഷകരോട് നേരത്തെ പറയാൻ വിട്ടുപോയി, ഈ അടുത്ത കാലത്ത് കിട്ടിയ സംസ്ഥാന അവാർഡ് മാത്രമല്ല സംഗീത നാടക അക്കാദമി അവാർഡും ജയലക്ഷ്മി കിട്ടിയിട്ടുണ്ട്. പുരസ്കാരങ്ങൾ കിട്ടിയില്ല നേരെ പറഞ്ഞത്, അംഗീകാരങ്ങൾക്കൊന്നും ഒരു കുറവുണ്ടായിട്ടില്ല. ആൽബങ്ങൾ നന്നായി വിറ്റുപോകുന്നുണ്ടല്ലോ. പറയൂ. അപ്പം അങ്ങനെ എന്താണ്, അമ്മയുടെ വീട്ടിൽ നല്ലോണം സംഗീതമുണ്ട്. അമ്മയുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാവരും നന്നായി പാടുമായിരുന്നു. അപ്പം അങ്ങനെ എനിക്കിങ്ങനെ ഒരു കഴിവ് കണ്ടപ്പോൾ അമ്മയാണ് മുൻകൈ എടുത്ത് പ്രോത്സാഹിപ്പിച്ച് ഈ രംഗത്തേക്ക് ഇറക്കിയത്. ഈ അഞ്ചാം വയസ്സിൽ എന്തുതരം ഗുരുക്കന്മാരായിരുന്നു, എന്തുതരം സംഗീത പഠനമായിരുന്നു? അത് പറയുകയാണെങ്കിൽ ശരിക്കും അമ്മ നന്നായിട്ട് പാടുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഒന്നും പാട്ടിലൊന്നും ആകാൻ കഴിഞ്ഞില്ല. അപ്പം ഞാൻ ഉണ്ടായപ്പോൾ എൻ്റെ മോൾക്ക് സംഗീതം കൊടുക്കണേന്ന് അമ്മയ്ക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഈ കഴിവുണ്ട് എന്ന് കണ്ടെത്തിയപ്പോൾ അമ്മ തന്നെ ആദ്യം ചെറിയ ചെറിയ പാട്ടുകൾ എന്നെ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അമ്മയുടെ ഉള്ളിലുള്ള ആഗ്രഹമാണ് ശരിക്കും എന്നിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. പിന്നെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ക്രോഡീകരണം ഗുരുക്കന്മാരുടെ അതുണ്ടായല്ലോ. തീർച്ചയായിട്ടും, അത് അമ്മ തിരിച്ചറിഞ്ഞ അപ്പം തന്നെ എന്നെ ബാലസുബ്രഹ്മണ്യം എന്നിട്ടൊരു സാറുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ ചെറിയ വയസ്സിൽ അന്ന് അമ്മ ഇരുന്ന് എഴുതിയെടുക്കും. എനിക്ക് അങ്ങനെയൊന്നും പഠിക്കാനുള്ള ഇതായിട്ടില്ല, എന്നാലും അവിടെ പോയി തുടങ്ങിച്ചു അമ്മ. എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ കീർത്തനങ്ങൾ എന്തെങ്കിലും? അവിടെ സാറിൻ്റെ അടുത്ത് സരിഗമ അത്രയൊക്കെ അവസ്ഥയിലെത്തിയപ്പോൾ തീർച്ചയായിട്ടും ഓർമ്മയൊക്കെയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ ഗുരുവിൻ്റെ, ബാലസുബ്രഹ്മണ്യം എന്നുള്ള ഗുരുവിൻ്റെ കാര്യം മാത്രമല്ല മറ്റു ഗുരുക്കന്മാരെ കൂട്ടത്തിൽ ചിന്തിക്കുക, ഒരുപാട് ഗുരുക്കന്മാരുണ്ട് എനിക്ക്. പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒരു സ്വരജതിയുടെ രണ്ടുപേര് കമാക്ഷി അംബ കഞ്ചികമാക്ഷി അംബ
അനുദിനമോ മരവകനേ നീ പാദമുലതി കനുസോണമിദിനി ശ്രീ കഞ്ചികാമാക്ഷി ഈ കാലത്ത് ഈ ചെറിയ പ്രായത്തിൽ പാടി പാട്ട് പഠിച്ചു തുടങ്ങിയതുകൊണ്ട് പലർക്കും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണത്. ഒട്ടേറെ ഗായികമാർക്കും ഗായകന്മാർക്കും സ്കൂള് കൂട്ടത്തിൽ അവിടെ ഇവിടെയൊക്കെ പാടാൻ പോവുക. ഇതിനിടയ്ക്ക് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഡൽഹിയിൽ പോയിട്ട് എന്താ ബെസ്റ്റ് വോയിസ് അവാർഡ് കിട്ടിയത് തളിരിട്ട കിനാക്കൾ എന്നുള്ള പാട്ട് പാടി. അത് ഏത് പ്രായത്തിലായിരുന്നു? അതൊരു 10 വയസ്സ് 9-10 വയസ്സുള്ള സമയത്താണ്. അന്നേ ഈ സിനിമ പാട്ട് പാടണം അങ്ങനെ ഒരാഗ്രഹമാണ്, സിനിമ പിന്നണി ഗായികയാക്കണം എന്നാണ്. അങ്ങനെയാണ് പറഞ്ഞ് വളർത്തിയേക്കണേ. അപ്പോൾ സിനിമാ പാട്ടിൽ പഠിച്ച് സ്റ്റേജുകളിൽ പാടുക. പിന്നെ എന്താണ്, ഈ സമയത്ത് ഞാൻ കലാഭവനിൽ പഠിക്കുകയായിരുന്നു. കൊച്ചിൻ കലാഭവനിൽ അരുൺകുമാർ സാർ അതുപോലെ ബീന രണ്ട് ഗുരുക്കന്മാരുടെ അടുത്ത് പാട്ട് പഠിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയാണെങ്കിൽ ദാസേട്ടൻ്റെ ഗാനമേളകൾ അങ്ങനത്തെ വലിയ ഗാനമേളകളൊക്കെ കണ്ട് കൊതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒരു ഗാനമേള സ്റ്റേജ് കേട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴേ ഞാൻ മത്സരങ്ങൾക്ക് അപ്പോഴും കുഞ്ഞിലേ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരു ഒരു ഓൾ ഇന്ത്യ ലെവലിൽ സംഘം കലാഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു മ്യൂസിക് കോമ്പറ്റീഷൻ വന്നു. അപ്പോൾ അതിൽ നിന്ന് സബ് ജൂനിയർ വിഭാഗത്തിൽ മത്സരിച്ചു. അന്ന് ഒരു സ്ക്രീൻ ചെയ്താണ് എടുത്തത്. അത് തിരുവനന്തപുരത്ത് നിന്നുണ്ടായിരുന്നു, പിന്നെ കണ്ണൂരിൽ നിന്ന് വന്നു. അങ്ങനെ അവസാനം ഒരു ഫൈനൽ ഓൾ കേരള വെച്ചിട്ട് അപ്പോൾ എങ്ങനെയൊക്കെയോ എനിക്ക് സെലക്ഷൻ കിട്ടി. സെലക്ഷൻ കിട്ടിയപ്പോൾ അവർ പറഞ്ഞു ഡൽഹിയിലാണ് അതിൻ്റെ ഫൈനൽ. ഡൽഹിയിൽ പോകാൻ പോയിട്ട് വീട്ട് ആലുവ എന്ന് എറണാകുളം വരെ പോകാനായിട്ട് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു അവസ്ഥയാണ്. അമ്മയും ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയാം, എന്തോ ഒരു ധൈര്യത്തിൽ ശരി എന്നാൽ ഡൽഹിയിലേക്ക് പോയിക്കളെ. അവിടുത്തെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഓരോ സംസ്ഥാനത്തു നിന്നും ഇതേപോലെ ഓരോ കുട്ടിയാണ് വരുന്നത്. അപ്പോൾ അതിന് അവിടെ ചെന്നു. കല്യാൺജി ആനന്ദ്ജി സാർ അവരായിരുന്നു ജഡ്ജസ്. അതുപോലെ അങ്ങനത്തെ ഒരു പ്രൗഢമായ ഒരു സ്റ്റേജ് ഇപ്പോഴും മറക്കാൻ പറ്റില്ല. തലേ വർഷം സുനിധി ചൗഹാനാണ് ഈ പട്ടം കിട്ടിയത്. അങ്ങനെയൊക്കെ ചെന്നപ്പോഴേക്കും എല്ലാവരും പാട്ട് മാറ്റി ട്രെയിനിൽ വെച്ചിട്ട്. കാരണം നമ്മൾ മലയാളം പോയി ഹിന്ദിക്കാരുടെ അടുത്ത് പാടിക്കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ എന്തായാലും എനിക്ക് ഹിന്ദി അത്ര ഇത് വരില്ല. അപ്പോൾ അമ്മ പറഞ്ഞു എന്തായാലും തളിരിട്ടനാക്കൾ പാടിയിട്ടല്ലേ കിട്ടിയത്, എങ്കിൽ പിന്നെ ഇത് തന്നെ പാടാൻ പോകുന്നിടത്തോളം പോയി നോക്കാം. അപ്പം അങ്ങനെ അവിടുത്തെ ഒരു പ്രിലിമിനറി എന്നൊക്കെ അത് ആ പാട്ട് പാടി അങ്ങനെ കിട്ടി. അവസാനം ഫൈനലിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ബെസ്റ്റ് വോയിസ് എന്നുള്ളൊരു ഇത് കിട്ടി. അതിന് ശേഷം ശരിക്കും ഈ പറഞ്ഞ മാതിരി ഞാൻ ആബേലച്ചൻ കലാഭവനിൽ അച്ഛൻ വിളിപ്പിച്ചിട്ട് പറഞ്ഞു താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നു കാരൻ നിന്റെ വിരുന്നു കാരൻ. എന്നിട്ട് വളരെ സന്തോഷമായി ഈ ഇത് കിട്ടിയപ്പോൾ. സന്തോഷമായി ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു അവസ്ഥയിൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഞാൻ സമ്മാനമായിട്ടാണ് പറയണതെന്ന് പറയുമ്പോൾ അതൊരു വലിയ ഇതായിരുന്നു. അപ്പം അങ്ങനെയാണ് അച്ഛൻ വിളിപ്പിച്ചത്. അതൊരു സ്വകാര്യ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു. അതെ അതെ. അപ്പോൾ പിന്നെ സിനിമ എന്നുള്ളത് ഒരു കൂടുതൽ വാശിയോടെ അതിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമം.